ഹായ് ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പേരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും, കൂടുതൽ ടൈം കുഞ്ഞുങ്ങളുമായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അവരിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ബെല്ലൈക്കൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പേരൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്നു, നമ്മൾ അവരെ കിടത്തി ഉറക്കുന്നു, കുറച്ച് ടൈം ഫ്രീ ആയി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കാനാണ് എല്ലാവരും മാക്സിമം ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് നമുക്കൊന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളിലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലേ തെറാപ്പി എന്ന് പറയും, അതായത് കുഞ്ഞുങ്ങളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ. അത് 0 to 1 year ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമാണ്. ഫസ്റ്റ് ആദ്യത്തെ ഒരു 6 months നമ്മൾ അവരെ കയ്യിലെടുത്തിട്ട് ഫേസ് ടു ഫേസ് അവരോട് സംസാരിക്കാൻ, അതും സ്മൈൽ ചെയ്തുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കാൻ ശ്രമിക്കാതെ, നമ്മുടെ കണ്ണിലൊക്കെ നോക്കിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ നമ്മളോടൊരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു. കൂടുതൽ ടൈം എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കുന്ന ടൈമിൽ ടോയ്സ്, അതായത് സൗണ്ടൊക്കെ കേൾക്കുന്ന ടോയ്സൊക്കെ വെച്ചിട്ട് അവരെ മാക്സിമം കളിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പോൾ കുഞ്ഞുങ്ങൾ കളർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ശബ്ദം കേൾക്കാനും കാഴ്ചയിലൂടെ അത് മനസ്സിലാക്കാനും കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് സഹായമാകും. 9 months അവർ ഒബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നത്. ആ ടൈമിൽ നമ്മുടെ ഹൗസ് ഹോൾഡിങ് ഐറ്റംസ് വെച്ചിട്ട് അവരുമായിട്ട് കൂടുതൽ കളിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ആ ഒബ്ജക്റ്റ് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയും അത് എന്താണെന്നറിയാൻ ഒരു കൂടുതൽ താല്പര്യമുണ്ടാവുകയും ചെയ്യും. അതുപോലെ ഹൈഡ് ആൻഡ് സീക്ക് പോലുള്ള കളികളിൽ ഏർപ്പെടുക, അതവർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുകയും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും. 1 year ശേഷം റീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റോറിയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുക. നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മളും ഒപ്പം നടക്കുക, നമ്മളും കൈ പിടിച്ചിട്ട് അവരുടെ ഒപ്പം നടക്കുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളത് ശ്രദ്ധിക്കുകയും എന്താണ് എന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതിലൂടെ അവർക്കൊരു സോഷ്യൽ ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കാണുമ്പോൾ അതവർ ലിസൺ ചെയ്യും. സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ ഒരു പേടിയുള്ളതും അവർക്ക് മാറിക്കിട്ടും. 1 to 2 years ബിൽഡിംഗ് ബ്ലോക്സ് പോലുള്ള ടോയ്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ടോയ്സ് ഒക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ടിട്ട് അത്, ഇപ്പോൾ ബിൽഡിംഗ് ബ്ലോക്ക് ആണെങ്കിൽ തന്നെ അതിലൊരു വീടുണ്ടാക്കാനും, അങ്ങനെ എന്താണോ ആ ഒരു ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് പോലെ അവരെ കൊണ്ട് തന്നിട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളും കൂടി ഹെൽപ്പ് ചെയ്യണം. അവരോടൊപ്പം തന്നെ ഇരുന്നിട്ട് അവരുടെ കൂടെ അത് എന്താണ് ചെയ്യുന്നതെന്ന്, അത് ശരിയാണെങ്കിൽ അത് കൺഗ്രാജുലേറ്റ് ചെയ്ത് കൊടുക്കുക, തെറ്റാണെങ്കിൽ ആ തെറ്റിന് മിസ്റ്റേക്കിനെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. 2 years ശേഷം എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ഇയർ ആണ്. വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളിലെ ചേഞ്ചസ് കണ്ടു തുടങ്ങും. അതായത് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് സംശയങ്ങളായിരിക്കും. അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഇറിറ്റേറ്റ് ആവാതെ അവരുടെ ആ ഒരു ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് കറക്റ്റായിട്ട് തന്നെ മറുപടി കൊടുക്കാൻ ശ്രമിക്കുക. തെറ്റായിട്ട് മറുപടി കൊടുക്കരുത്. ഒരിക്കലും തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്യരുത്. നമുക്കറിയാവുന്ന രീതിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളവർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലിയർ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് തിരിച്ച് അവരെയും ക്വസ്റ്റ്യൻ ചെയ്യാം. പുറത്തൊക്കെ കളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അതെന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ നിറം എന്താണെന്നൊക്കെ നമ്മൾ തിരിച്ച് അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് അറിയത്തില്ലെങ്കിൽ കൂടിയിട്ടും അത് പറയാൻ അവർ ശ്രമിക്കും. അപ്പോൾ അത് തെറ്റാണ് പറയുന്നതെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ അവരുമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോൾ അവർക്കൊരു അറ്റൻഷൻ കിട്ടും. പിന്നീട് അവരുടെ ഇമോഷൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. കുഞ്ഞു മക്കളാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല, അവർ കരയുന്നെങ്കിൽ കരയട്ടെ. അവർ ചെറിയ കാര്യങ്ങൾക്ക് പോലും വാശി പിടിച്ച് കരയുന്നതല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് തട്ടോ മുട്ടോ ഒക്കെ ചെയ്യുമ്പോൾ അവർ കരയുകയാണെങ്കിൽ നീ കരയാതിരിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയില്ല, അവർ കരഞ്ഞോട്ടെ. അതുപോലെ അമിതമായിട്ട് ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ കാണും. ചെറിയ കാര്യങ്ങൾ കണ്ടാൽ പോലും വളരെ നന്നായിട്ട് ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലരത് വിലക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല, നമ്മൾ അവരുടെ ഇമോഷൻസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. അവർ എന്താണ് ചെയ്യുന്നത് അത് ചെയ്തോട്ടെ എന്നുള്ള രീതി. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ മാത്രം അത് പറഞ്ഞ് തിരുത്തി കൊടുക്കുക, അല്ലാതെ ഇമോഷൻസിനെ ഒരിക്കലും നമ്മൾ ബ്രേക്ക് ചെയ്യിക്കരുത്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ ചെറുതാണെങ്കിൽ പോലും നല്ലൊരു കാര്യം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യുക, അവരെ നമ്മൾ പൊക്കി പറയാൻ ശ്രമിക്കുക. അപ്പോൾ അതിലൂടെ അവർക്കൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും.
കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് മറ്റൊരു ആരും തന്നെ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്തു എന്ന് വരില്ല. അപ്പം നമ്മൾ ചെറിയ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കലെ. പിന്നെ നമ്മൾ കൈൻഡ്നെസ് കാണിക്കുക. ചെറിയ കാര്യങ്ങൾ പോലും അവർ ഹേർട്ടാകുമ്പോഴത്തേക്കും നമ്മളും അവരോടൊപ്പം തന്നെ കൈൻഡ്നെസ് കാണിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കുഞ്ഞുങ്ങളുമായിട്ടൊരു കൂടുതൽ ഇൻട്രാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ എന്ത് കണ്ടാലും നമുക്കൊരു ക്ഷമയില്ലാതെ നമ്മളവരോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ ഒരു ഒരു പരിധി കഴിയുമ്പോൾ തിരിച്ച് അവരും നമ്മളോട് അതേ രീതിയിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അവരും വിചാരിക്കും ദേഷ്യപ്പെട്ടാലേ ആ കാര്യം നടക്കൂ, അല്ലെങ്കിൽ വാശി കാണിച്ചാലേ നടക്കൂ എന്നുള്ളൊരു ടെൻഡൻസി അവരിലും ഉണ്ടാകും. അപ്പം നമ്മളെപ്പോഴും കൈൻഡായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കണം കുഞ്ഞുങ്ങളെ. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യത്തോടെയും മിടുക്കരായിട്ടിരിക്കാനാണ് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്നത്. അതുപോലെ എപ്പോഴും ആക്റ്റീവായിട്ട് നല്ല കളിച്ച് ചിരിച്ചൊക്കെ ഓടി നടക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മളും അവരോടൊപ്പം നിന്ന് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളും മിടുക്കരായിട്ട് തന്നെ വളർന്നു വരും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.